വെൽക്കം ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ആസ് യൂഷ്വൽ ഇന്നും രണ്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വീഡിയോയിൽ മെയിൻലി ജോർജറ്റിന്റെ കുറെ കാറ്റലോഗ്സും, സെക്കൻഡ് വീഡിയോയിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 590 റേഞ്ച് വരുന്ന കുറെ നല്ല കളക്ഷൻസും ആണ്. പിന്നെ മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ ഷോപ്പിൽ ഇപ്പം ബൾക്കായിട്ട് ജോർജറ്റിന്റെ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിലെല്ലാം 2-3 കാറ്റലോഗ്സ് വെച്ച് എല്ലാ ദിവസവും കാണിക്കും. അതേപോലെ ഇപ്പം ഒത്തിരി പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം അത് കിട്ടുന്നില്ല എന്ന്. അത് ബൾക്കായിട്ട് നമ്മൾ ഓർഡറൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, പക്ഷേ ചില കളേഴ്സ് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പം തന്നെ അത് പെട്ടെന്ന് തന്നെ ഒത്തിരി പേര് കാണുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഓർഡറായി പോകുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിലാണെങ്കിലും വിഷമിക്കൊന്നും വേണം, നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പയ്യെ പയ്യെ ഓരോ കളക്ഷൻസും കാണാം, പെട്ടെന്ന് അത് എൻക്വയറി ചെയ്ത് ഓർഡർ ചെയ്താൽ മതി. നമ്മൾ കാണിക്കുമ്പം തന്നെ ഏതൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കളക്ഷൻസും എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായി കാണുന്നവരാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. പിന്നെ ഷോപ്പ് ഓണേഴ്സിനാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിലുള്ള ഹോൾസെയിൽ ആയിട്ടും ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്, ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് തന്നെ യോക്ക് ഏരിയയിൽ നല്ല രീതിയിൽ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ, ഒരു പിങ്കും നേവി ബ്ലൂവും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും, അതേപോലെ നല്ല രീതിയിൽ പോളും ഫ്രഞ്ച് നോട്ട്സും യൂസ് ചെയ്തൊരു വർക്കാണ് വരുന്നത്. വർക്ക് വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരും വർക്ക് വരുന്നത്. നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട്. ഇത് റേറ്റ് വന്നിട്ട് 1480 ആണ്. ഇങ്ങനെ ഈ രണ്ട് ഏരിയയിലും വർക്ക് ഇങ്ങനെ താഴോട്ട് വരും പോകുന്നുണ്ട്. ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന ഫ്രഞ്ച് നോട്ട്സും പേൾസും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. പിങ്കാണ് കോൺട്രാസ്റ്റ് ഉള്ളത് യൂസ് ചെയ്തേക്കുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ട ജോർജറ്റ് തന്നെ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന പോലെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ ഒരു കുഞ്ഞ് പിങ്കും നേവി ബ്ലൂവും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ പോലെ വരുന്നുണ്ട്. അതേപോലെ 4 ബോർഡേഴ്സും ലേസ് വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് 4 മീറ്റേഴ്സ് ആണ്. ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്. ഗ്രേപ്പ് ഷെയ്ഡ് അത് ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ളതാണ്. കോൺട്രാസ്റ്റ് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ട് കാണുന്നത്, പക്ഷേ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്. എക്സൈറ്റ് ആയിട്ടുള്ള കളർ, റിയൽ കളർ. അതും ഇതേപോലെ തന്നെ ഈ പോർഷനിൽ പേൾസും ഫ്രഞ്ച് നോട്ട്സും, ഈ ഏരിയയിൽ ബുള്ളിയം വർക്ക്സ് ആണ് വരുന്നത്. പിങ്കും ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡുമാണ് വരുന്നത്. എല്ലാം സെയിം ടു സെയിം കളർ. റേറ്റ് വന്നിട്ട് 1480. കളർ വന്നിട്ട് ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. അതേപോലെ ഈ കാറ്റലോഗിൽ കോൺട്രാസ്റ്റ് ഉള്ളതായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ഒരു പിങ്കിന്റെ ഷെയ്ഡ് വെച്ചിട്ടാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ആ പിങ്കിന്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് വരുന്നത്. എല്ലാത്തിലും പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് വർക്ക് വരുന്നത്, കോൺട്രാസ്റ്റ് വർക്കും. അതേപോലെ ബേസ് കളറും വെച്ചിട്ടുള്ളത്, ഫ്രഞ്ച് നോട്ട്സും പേളും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെയിം ടു സെയിം കളർ. ലാസ്റ്റ് കളറാണ്, കളർ വന്നിട്ടൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അതിനകത്ത് പിങ്ക് തന്നെയാണ് കോൺട്രാസ്റ്റ് കളറായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. എല്ലാം സെയിം ടു സെയിം കളർ, നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട് ഫാബ്രിക്ക് വന്നിട്ട്. റേറ്റ് വന്നിട്ട് 1480. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്, അതിൻ്റെ റേറ്റ് വന്നിട്ട് 1580. കളർ വന്നിട്ടൊരു പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്, ഒരു നല്ലൊരു ഷെയ്ഡ്. നെക്ക് ഏരിയയിലാണ് വർക്ക് വരുന്നത്, ഒരു 3 ലെയേഴ്സ് പോലെ വർക്കാണ് വരുന്നത് ഫുൾ. അതിനകത്ത് കൂടുതലും കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡാണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഒരു ഫ്ലവർ പോലെയാണ് വരുന്നത്. ഈ ബേസ് കളറും അതേപോലെ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ്. അതിൻ്റെ എല്ലാം സെൻറ്ററിൽ, ഫ്ലവേഴ്സിൻ്റെ എല്ലാം സെൻറ്ററിൽ പേള് വരുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വർക്ക് വരുമ്പം നല്ല രീതിയിലാണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഒരു പേള്, സെയിം കളർ ബേസ് കളറിനോട് ചേർന്നൊരു പേളും യൂസ് ചെയ്തിട്ടുണ്ട്. പേരെയും ദുപ്പട്ട വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന ഒരു ജോർജറ്റിൻ്റെ തന്നെ ദുപ്പട്ടയാണ്. അതിനകത്ത് കുഞ്ഞിങ്ങനെ ഒരു ഫ്ലവർ വരും, പിങ്ക് ഷെയ്ഡാണ് ഔട്ടർ ലെയറായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ബേസ് കളർ സെയിം കളർ തന്നെ. അതേപോലെ 4 ബോർഡേഴ്സും ലേസും വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് 4 മീറ്റേഴ്സ് ആണ്. ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ബേബി ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തും പിങ്ക് ഷെയ്ഡാണ്. എല്ലാത്തിനും കോൺട്രാസ്റ്റ് കളറായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ ബേബി ബ്ലൂ ഷെയ്ഡുള്ള കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഓരോ ഫ്ലവേഴ്സിനെ സെൻറ്ററിൽ പേള് യൂസ് ചെയ്തിട്ടുണ്ട്. പേരും ദുപ്പട്ടയും നല്ല ലെങ്തും വിടുത്തുകൊണ്ട് ബോട്ടം 4 മീറ്റേഴ്സ് ആണ്. ലൈനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് 1580. ഇത് ഈ കാറ്റലോഗിലാണ് ലാസ്റ്റ് കളറാണ്. അതിനകത്തും പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് കോൺട്രാസ്റ്റ് കളറായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ലൈനിങ് ബോട്ടവും ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് 4 മീറ്റേഴ്സ് ഉണ്ട്. റേറ്റ് വന്നിട്ട് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കാറ്റലോഗ് ആണ് മുന്നേ നമ്മൾ പ്രസന്റ് ചെയ്തത് റീസ്റ്റോക്ക് ആയിട്ടാണ് അപ്പം വീണ്ടും വന്നപ്പം നമ്മൾ വീണ്ടും കാണിക്കുന്നുണ്ട് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1580 ആണ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിനകത്ത് ബീഡ്സ് വർക്കൊന്നും വരുന്നില്ല മൊത്തം ത്രെഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് ബുട്ടി ബുള്ളിയം വർക്ക്സ് പോലെ ഒരു പിങ്കിൻ്റെയും റെഡും ചിക്കു ഷെയ്ഡും വെച്ചിട്ടുള്ള ഒരു ബുള്ളിയം വർക്ക്സ് പോലെയാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിനെ നല്ല ലെങ്തും വിട്ടുണ്ട് ബുള്ളിയം വർക്ക്സും അതേപോലെ ലീഫ് വന്നിട്ട് ഒരു ചിക്കു ഷെയ്ഡും അതേപോലെ സ്റ്റെം വന്നിട്ട് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ബുള്ളിയം വർക്ക്സിന് എല്ലാം സെൻട്രൽ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്ന് ദുപ്പട്ടയും നല്ല ഫുള്ളായിട്ട് ഈ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലോറൽ വർക്ക്സ് വരുന്ന പോലെ ഇതുപോലെ ഫ്ലോറൽ വർക്ക്സ് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഫോർ ബോർഡേഴ്സും ലേസും വരുന്നുണ്ട് സെയിം കളറിലുള്ള ലേസ് വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് 4 meters ആണ് ലൈനിങ്ങോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതിനകത്തും പിങ്കും റെഡും വെച്ചിട്ടുള്ളൊരു ബുള്ളിയം വർക്ക്സും പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും പിങ്കും റെഡും ഷെയ്ഡുള്ള ഫ്ലവർ ഡിസൈനാണ് വരുന്നത് റേറ്റ് വന്നിട്ട് 1580 സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് വീഡിയോയിൽ അല്പം കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് പക്ഷേ ഇത് ഡാർക്ക് മെറൂൺ ആണ് നമ്മളെപ്പോഴും വീഡിയോ പിടിക്കുമ്പം ഈ ഷെയ്ഡിന് കളർ വേരിയേഷൻ വരുന്നുണ്ട് അതേപോലെ എല്ലാത്തിലും തന്നെ വരുന്ന ഒരു പിങ്കും റെഡും ഷെയ്ഡ് വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സും അതേപോലെ പേര് ദുപ്പട്ടയിലും ആ സെയിം ഷെയ്ഡിലുള്ള ഫ്ലവർ വർക്കാണ് വരുന്നത് പേര് എന്തോന്ന് ബോട്ടം വന്നിട്ട് 4 meters ആണ് അതിനകത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ടൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഷെയ്ഡ്സ് ആണ് അതെല്ലാം വന്നത് തന്നെ അതേപോലെ പിങ്കും റെഡും ഷെയ്ഡ് വെച്ചിട്ടാണ് കോൺട്രാസ്റ്റ് ഉള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ബോട്ടം വന്നിട്ട് 4 meters ആണ് അതിനകത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് അതിൻ്റെ കളർ വന്നിട്ട് ഒരു ആഷ് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1480 ആണ് ഇതിനകത്ത് ബീഡ് വർക്ക്സ് ഒന്നും ഇല്ല വരുന്നത് ഒരു ത്രെഡ്സ് വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഡിസൈനിലുള്ള ത്രെഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് ഒരു പീച്ച് സോറി ഓറഞ്ച് ഷെയ്ഡ് വെച്ച് വർക്ക് വരുന്നത് അങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് വരുന്നത് യോക്കെ ഏരിയയിൽ മൊത്തം ഫുൾ വരുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞ് ട്രയാങ്കിൾ ഡിസൈനിൽ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ത്രെഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് പേര് ചെയ്യാൻ ദുപ്പട്ട വന്നിട്ട് നല്ല രീതിയിൽ ഫ്ലവർ ഡിസൈനും ഫുൾ എംബ്രോയിഡറിയും വരുന്നതാണ് സെയിം ബേസ് കളർ വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനുമാണ് വരുന്നത് 4 borders ലേസിൻ്റെ ഒരു പൈപ്പിങ്ങും വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് 4 meters ആണ് അതിനകത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് കളർ വന്നിട്ടൊരു പേസ്റ്റിൽ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിനകത്ത് കോൺട്രാസ്റ്റുള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ഡിസൈനും അതുപോലെ പേര് ചെയ്യുന്ന ദുപ്പട്ടയിൽ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് അതേപോലെ ബേസ് കളർ വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് 4 meters ആണ് അതിനകത്ത് ലൈനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് 1480 ഇത് കളർ വന്നിട്ടൊരു പിങ്കിൻ്റെ ഷെയ്ഡാണ് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബബിൾ കം ഷെയ്ഡ് അതേപോലെ ആ ഷെയ്ഡ് വെച്ചിട്ടാണ് കോൺട്രാസ്റ്റ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഡിസൈനും പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത് അതേപോലെ ബേസ് കളർ വരുന്നത് ഫുൾ എംബ്രോയിഡറി ചെയ്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട നല്ല ലെങ്തും വിടുത്തുണ്ട് ബോട്ടം ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 4 meters ഉണ്ട് റേറ്റ് വന്നിട്ട് 1480 ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് അതിനകത്ത് തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ഉള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ല കളർ കോമ്പോസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനാണെങ്കിലും ട്രയാങ്കിൾ ഡിസൈനാണ് യോക്കേരിയൽ ഫുള്ള് വരുന്നത് ത്രെഡ്സ് വെച്ചിട്ടുള്ളതും പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ആ പിങ്കിൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് ലൈറ്ററും ബ്രൈറ്റർ ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും അതേപോലെ ബേസ് കളർ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വരുന്നൊരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട 4 meters ആണ് ബോട്ടത്തിന് വേണ്ടി അതിനകത്ത് ലൈനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വന്നിട്ട് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് സെമി ടെസർ ആണ് കളർ വന്നിട്ടൊരു ഗ്രേപ്പ് വൈൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നല്ല ഡാർക്കായിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് അതിനകത്ത് ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഒരു ട്രീ പോലെ കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു ട്രീ പോലത്തെ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് പാർട്ടിക്കൊക്കെ എണ്ണി വിടാം അതുപോലെ അതേപോലെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഒരു വർക്കും കൂടി ഇങ്ങനെ വരുന്നുണ്ട് ക്രോഷ്യോ ലേസ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഫുള്ള് ഒരു കുഞ്ഞു ട്രീ പോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കും പേർ ചെയ്യുന്ന ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ലിനൻ ഫാബ്രിക്കിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സെയിം ടു സെയിം കളറിൽ ബോട്ടം വന്നിട്ട് എല്ലാം സെയിം ടു സെയിം കളറാണ് റേറ്റ് വന്നിട്ട് 1380 സെക്കൻഡ് കളർ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് അതിനകത്ത് തന്നെ ഒരു സിൽവർ ഷെയ്ഡുള്ള സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ട്രീ പോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് അതേപോലെ ഈ ഒരു ഏരിയയിൽ ലേസിൻ്റെ വർക്ക് വരുന്നുണ്ട് ലേസ് വെച്ചിട്ട്
പേരേ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് ദുപ്പട്ട പ്ലെയിൻ ആണ് അതെന്ന് ചോദിച്ചാൽ ഇത്രയും വർക്ക് നല്ല രീതിയിൽ സ്വീക്വൻസ് വർക്ക് വരുന്നതുകൊണ്ടാണ് പ്ലെയിൻ ആയിട്ടൊരു ദുപ്പട്ട. ഇതിന് വേണമെങ്കിൽ ദുപ്പട്ട ഇടാതെ നമുക്ക് ഈ ടോപ്പ് ഇടാൻ പറ്റും. നല്ല രീതിയിൽ ഈ വർക്ക് ഇങ്ങനെ വരുന്നതും കൊണ്ട് ഒരു കുർത്ത പോലെ സ്റ്റൈലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം. പേരെയും ദുപ്പട്ടയും സെയിം ടു സെയിം കളറാണ്. റേറ്റ് 1380. കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് വന്നിട്ട് 1380. ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഫാബ്രിക് വരുന്നത് ലിനൻ, സോറി സെമി ടെസർ ആണ്. ലിനൻ ആണ് ദുപ്പട്ട, പേരെയും ദുപ്പട്ട ലിനന്റെ ഫാബ്രിക്കിൽ വരുന്നു. റേറ്റ് വന്നിട്ട് 1380. ഫസ്റ്റ് ഇവിടെ ലാസ്റ്റ് കാറ്റലോ ആണ്. ഫാബ്രിക് വരുന്ന ഒരു സെമിടെസർ ഫാബ്രിക് ആണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റി മുന്നേ ഈ ടൈപ്പ് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ല എൻക്വയറീസ് ഉണ്ട് ഡെയിലി യൂസിനൊക്കെ പറ്റി, കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. റേറ്റ് വന്നിട്ട് 1190 ആണ്. ട്രയാങ്കിൾ ഡിസൈൻ ആണ് ഫുൾ വരുന്നത്. ത്രെഡ്സ് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ഡിസൈൻ ആണ്. ഫുൾ ആ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഒരു കോറൽ പിങ്ക് ഷെയ്ഡാണ് എന്റെ ടോപ്പിന്റെ കളർ വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ട വന്നിട്ട് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ഒരു ബ്രൗൺ, ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. കോൺട്രാസ്റ്റ് ഉണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലും ഇതേപോലെ ട്രയാങ്കിൾ ഡിസൈൻ ആണ്. അങ്ങോട്ട് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് അതേപോലെയാണ് ട്രയാങ്കിൾ ഡിസൈൻ വരുന്നത്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട, ബേസ് കളർ താഴെയാണ് വരുന്നത്. പേര് ചെയ്യുന്നത് ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് കളർ തന്നെ. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു സിൽവർ ആഷ് ഷെയ്ഡാണ്. അതിൽ പീച്ച് ആണ് കോൺട്രാസ്റ്റ് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വാഷബിൾ ആണ്. അതേപോലെ തന്നെ ഡെയിലി യൂസിനും എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. റേറ്റ് വന്നിട്ട് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൽ ലാസ്റ്റ് കളറാണ്. ഇതിൽ 3 കളേഴ്സേ ഉള്ളൂ. നല്ല എൻക്വയറീസ് ഉള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഇനി ഹോട്ട് സീസണിലാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് എടുക്കുന്നതാണ്. ഫാബ്രിക് ഒരു സെമി ടെസർ ആണ്. ഇത് കളർ വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. കോൺട്രാസ്റ്റ് കളറായിട്ട് ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് ഫുള്ള് വരുന്നത്. കോൺട്രാസ്റ്റ് കളർ തന്നെയുള്ള ബോട്ടം. റേറ്റ് വന്നിട്ട് 1190. ഫസ്റ്റ് വീഡിയോ കാണിച്ച എല്ലാ കാറ്റലോഗ്സും ഫാബ്രിക്സും കളർ കോംബോസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വീഡിയോ ഉച്ച കഴിഞ്ഞ് ഒന്നോടെയുണ്ട്. അതിൽ 590 റേഞ്ച് വരുന്ന കുറേ നല്ല കളക്ഷൻസ് ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.